ഹലോ മച്ചമേരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചമേരെ, അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പവർ സ്റ്റിയറിംഗ് കയറ്റുന്ന കാര്യങ്ങൾ, വർക്ക്ഷോപ്പ് വീഡിയോകളെല്ലാം സലിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സലിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഒരു ടൂറ് വീഡിയോ എടുക്കണമെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സലിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. രാവിലെ തന്നെ കുറേ വണ്ടികളുണ്ട് കേട്ടോ, സ്കൂൾ വണ്ടികൾ, രണ്ട് ബസ്സുകളുണ്ട്, പിന്നെ അതുപോലെ ഒരു കമാൻഡർ ജീപ്പുണ്ട്, നിസാൻ ടിപ്പറുണ്ട്. ഇതൊക്കെ ഓരോ പണിക്കായിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കമാൻഡറിൻ്റെ വീല അയച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ ബോഡി മാറ്റിയിട്ടേക്കുന്ന കേട്ടോ, ഒക്കെ സ്ക്രാപ്പായിട്ട് പോയേക്കുന്നതാണ്. ഇതിനൊരു പണിയാനൊന്നും ഇല്ല കേട്ടോ, മൊത്തം ബോഡി ഫുള്ളായിട്ട് മാറിക്കളഞ്ഞേക്കുന്ന ഒരു ബോഡിയാണത്. ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അതിലിപ്പോൾ ഒരു വലിയ രണ്ടോ മൂന്നോ ലോറിക്ക് വരെ കയറി കിടക്കാൻ പറ്റൂട്ടോ. അപ്പം നമ്മളിന്ന് വർക്ക്ഷോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ സലിച്ചേട്ടൻ വർക്ക്ഷോപ്പിലില്ലായിരുന്നു, പുറത്ത് വഴിയിലെന്തോ പണിക്ക് വേണ്ടി പോയതാണ്. അപ്പോൾ സലിച്ചേട്ടൻ്റെ വണ്ടിയും പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡിയൊക്കെയാണ് ഈ ഇറക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന വണ്ടിയൊക്കെ പൊക്കി വെച്ച് പണിയാനുള്ള റാമ്പ് പണിയാനുള്ള കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. ഒരു ഫോർ വീല് കമാൻഡറിൻ്റെ ബോഡി പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ജനറേറ്ററൊക്കെ ഇരിപ്പുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ പണി തടസ്സപ്പെടുത്താതെ പണിയാൻ വേണ്ടിയിട്ടുള്ള ജനറേറ്ററും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ ഈ ബോഡി പണിയുന്നത് നമ്മുടെ ഈ ഫോർ വീല് കമാൻഡറിൻ്റെ ബോഡി പണിയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ പല സാധനങ്ങളും ഉണ്ട്, പല പാർട്സുകളും, അതുപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിലേതായി പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഉണ്ണിക്കുട്ടനും അതുപോലെ സലിച്ചേട്ടനും മാത്രം അറിയത്തുള്ളൂ. പിന്നെ ഇത് ഈ കിടക്കുന്നത് ഒരു വില്ലീസ് ജീപ്പാണ്, ഒറിജിനൽ വില്ലീസ് ജീപ്പ് പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്ന മുതലാണ് സലിച്ചേട്ടൻ്റെ സ്വന്തം ജീപ്പ്. അപ്പം അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പണികളായിട്ട് സലിച്ചേട്ടൻ ഫ്രീ ടൈമിലാണ് ചെയ്യുന്നത്. കാരണം ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ പണിയാനുള്ളത് കൊണ്ട് തന്നെ സലിച്ചേട്ടൻ്റെ വണ്ടി പണിയാൻ സലിച്ചേട്ടൻ്റെ സമയം കിട്ടാറില്ല. വെൽഡിംഗ് മെഷീനും അതിൻ്റെ സ്റ്റാൻഡും ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പല വീഡിയോകളിലും നിങ്ങൾ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ ഈ ഇരിക്കുന്നത് ഏതോ ജീപ്പിൻ്റെ പിസ്റ്റണൊക്കെയാണ്. പിന്നെ അതാ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി സ്ക്രാപ്പായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ തൂക്കിയിട്ടിരിക്കുന്ന പൈപ്പേൽ ഇഷ്ടംപോലെ ബെൽറ്റുകളും അതുപോലെ യു ക്ലാമ്പും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ സലിച്ചേട്ടനൊക്കെയാണ് കറക്റ്റ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അറിയത്തുള്ളൂ. പിന്നെ ദേ ഇരിക്കുന്ന സിലിണ്ടർ നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പല പണികളും സലിച്ചേട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ ഇവിടെ ഈ ഒരു ഏരിയയിൽ വെച്ച് ചെയ്യാറുണ്ട്. ലൈൻ റെഡിക്കലും അതുപോലെ ബോഡിയുടെ കുറേ പണികളും ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട്. പിന്നെ ബെഞ്ച് വേസും ഇതാ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായിട്ടും സലിച്ചേട്ടൻ്റെ വഴിയിലുള്ള പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ സലിച്ചേട്ടനെ കണ്ടില്ല. ഉണ്ണിക്കുട്ടൻ ആ ഒരു കമാൻഡറിൻ്റെ വർക്ക് ഏകദേശം തീർത്തു എന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിൽ അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യങ്ങളും പിന്നെ ഒരു വിശ്രമ മുറിയും അതുപോലെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്റ്റോർ റൂമും ഒക്കെ പണിതുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് കിടലിനാവും. ഇത് സ്റ്റോർ റൂമും ടോയ്ലറ്റും പിന്നെ അതുപോലെ ഇതൊരു വിശ്രമ മുറിയൊക്കെ ആയിട്ടാണ് സലിച്ചേട്ടൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സലിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക്ഷോപ്പ് സലിച്ചേട്ടൻ പണി തുടങ്ങിയിട്ട് 30 വർഷത്തിന് മേളിൽ ആയിട്ടുണ്ട്.
അപ്പോൾ സ്വന്തം വീട്ടിലിട്ടൊക്കെ ആയിരുന്നു ആദ്യം പണിതുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഷെഡ് വെച്ചൊക്കെ ആയിരുന്നു സെൽചേട്ടൻ പണിത്. പിന്നെ ലാസ്റ്റാണ് നമ്മുടെ ഈ കാണുന്ന ഒരു വർക്ക്ഷോപ്പിൻ്റെ രൂപത്തിലേക്ക് ആയി വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ അമ്മാവനാണ് സലിച്ചേട്ടൻ. അപ്പോൾ സലിച്ചേട്ടൻ്റെ കൂടെ ഉണ്ണിക്കുട്ടൻ കൂടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. സലിച്ചേട്ടൻ്റെ വലം കൈയാണ് ഉണ്ണിക്കുട്ടൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ സലിച്ചേട്ടൻ ഏതോ വണ്ടി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് ശരിയാക്കാൻ പോയിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമാണ് സലിച്ചേട്ടനെ കണ്ടത്. അപ്പോൾ സലിച്ചേട്ടൻ ഇല്ലാതെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവില്ല എന്ന് തന്നെ നമുക്കറിയാം. അപ്പോൾ സലിച്ചേട്ടൻ ഒക്കെ കഥ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ഇതുപോലെ മെഷീനുകളോ ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഈ ഒരു വർക്ക്ഷോപ്പ് ഫീൽഡിലേക്ക് ഇറങ്ങിയ ആളാണ് സലിച്ചേട്ടൻ. ഐ ടി കഴിഞ്ഞ് ആണ് വർക്ക്ഷോപ്പിലേക്ക് പണിയാനൊക്കെ ആയിട്ട് പോകുന്നതും അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് പണികൾ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ സലിച്ചേട്ടൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ സലിച്ചേട്ടൻ്റെ കൂടെ ഉണ്ണിക്കുട്ടൻ ഉണ്ടാവും ഈ ഒരു വർക്ക്ഷോപ്പിൽ. പിന്നെ പാച്ച് വർക്കും അങ്ങനെ ബോഡി പണികളൊക്കെ ചെയ്യാനായിട്ടൊരു ചേട്ടനുണ്ട്. പിന്നെ പുതിയതായിട്ടിപ്പം സലിച്ചേട്ടന് ആസാം എന്നൊരു ജോലിക്കാരനെയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ്. ഷോപ്പിൻ്റെ ടൂറിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാതെ വരേക്കും. ബൈ ബൈ.